ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു 4 മണി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, പൊട്ടേറ്റോ ഗാർലിക് റിങ്സ്. ഇത് ഉണ്ടാക്കാൻ നല്ല രസമാണ്, അതിനേക്കാളും രസമാണ് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതലില്ലാണ്ട് പുഴുങ്ങിയെടുക്കാൻ നോക്കണം. ഞാൻ തോലോടുകൂടി പുഴുങ്ങിയിട്ട് പീലി അത് മാഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല ഉരുളക്കിഴങ്ങിൽ. അപ്പോൾ ഇതുപോലൊരു കല്ല് വെച്ചിട്ട് മാഷ് ചെയ്യണമെങ്കിലാണ് ഏറ്റവും നല്ലത്, ആ ഒട്ടും തന്നെ ലംസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേണ്ടത് 1/2 കപ്പ് റവ. റവ ഒന്ന് പൊടിച്ചെടുക്കണം, പറ്റണ അത്രയും ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. മിക്സി ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്, അതും മാറ്റി വയ്ക്കാം. അപ്പോൾ പൊട്ടേറ്റോ ഗാർലിക് റിങ്സിന് വെളുത്തുള്ളി വേണം, 3 വലിയ അല്ലി വെളുത്തുള്ളി, നന്നായി കൊത്തിയരിഞ്ഞത്, വളരെ സ്മോൾ ആയിട്ട് വേണം അരിയാൻ. അപ്പോൾ ഇനി നോക്കാം, 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിൽ അടിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ബട്ടറും വെളുത്തുള്ളിയും രണ്ടും കളർ മാറി ഡാർക്കായി പോകരുത്. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ഒപ്പം ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് കുറഞ്ഞ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ എരിവ് കൂടിയത് യൂസ് ചെയ്യാം, നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളമൊഴിച്ച് അതൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിച്ച റവ ഇട്ട് കൊടുത്ത് വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം, ആ വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി ആ റവ ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ്. ഇത് രണ്ടും കൂടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരേപോലെ മിക്സ് ആക്കിയിട്ടണം. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ഈ കല്ല് വെച്ചിട്ട് തന്നെയാണ് ഇത് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ റവ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും, ഒട്ടും തന്നെ കട്ടകളിൽ ഉണ്ടാവരുത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം, ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മിക്സ്ചർ കിട്ടും. കോൺഫ്ലവർ ചേർക്കുമ്പോഴും ആ എണ്ണമയം കുറയും, എന്നാലേ ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാനും എണ്ണയിലേക്ക് ഇടാനും ബുദ്ധിമുട്ടായിരിക്കും ഈ കോൺഫ്ലവർ ചേർത്തിട്ടില്ലെങ്കിൽ. പിന്നെ കുറച്ചും കൂടി ക്രിസ്പ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഇതിനി 1 സെൻറ്റിമീറ്റർ കനത്തിൽ നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിന് 2 സൈസിലുള്ള കുക്കി കട്ടേഴ്സ് വേണം. കുക്കി കട്ടർ ഇല്ലെങ്കിൽ നമുക്ക് 2 സൈസിലുള്ള ഗ്ലാസ് ഉപയോഗിക്കാം. അപ്പം ഇതുപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ 2 സൈസ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചുറ്റുമുള്ള പരത്തി വെച്ചിരിക്കുന്നത് നീക്കി മാറ്റാം, ഇതുപോലെ റിങ്സ് ആക്കാം. ഓരോ പ്രാവശ്യം ആ ബാക്കി വരുന്നത് പിന്നെയും പരത്തി, പിന്നെയും നമുക്ക് റിങ്സ് ആക്കി അങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഒരു ഷീറ്റിൽ വെച്ച് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുകയാണെങ്കിലാണ് നല്ലത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് കയ്യിലെടുക്കാൻ എളുപ്പമാവും. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചുള്ളൂ, എന്നിട്ട് എണ്ണ ചൂടാവുന്നുണ്ട്. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യാൻ. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ റിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റിങ്സ് ഒരുപാട് കൂടുതൽ ഒരുമിച്ച് ഒരു സമയത്ത് ഇടേണ്ട, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. ഒരുപാട് ക്രൗഡഡ് ആവാണ്ട് ഒരു 4-5 എണ്ണം ഒരു സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും ഒന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ആയി തുടങ്ങാൻ. എന്നിട്ട് റെഡി ആകുമ്പോൾ നല്ല ഗോൾഡൻ ക്രിസ്പുമായിരിക്കും, എണ്ണയുടെ മുകളിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരും, വളരെ ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇത്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചിയും നല്ല ക്രിസ്പിയും, ചായക്ക് പറ്റിയ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ മല്ലിയിലിടാം, പക്ഷേ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചൂടോടുകൂടി ഇത് പൊരിച്ച് വരുമ്പോൾ തന്നെ കുറച്ച് നന്നായി കൊത്തിയരിഞ്ഞ മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഫ്രഷ്നെസ്സും കൂടി കിട്ടും. എന്നിട്ട് ഇത് ഒന്നില്ലെങ്കിൽ ചില്ലി സോസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് കൂട്ടി നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ് അതും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് റെസിപ്പി വീഡിയോസ് ഇനിയും വരാനുണ്ട്, അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.